എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. പഴംപൊരിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു വെറൈറ്റി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു രണ്ട് നേന്ത്രപ്പഴം ഈ ഒരു വലിപ്പത്തിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വീതിയിൽ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാമെന്നാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ സ്പ്രിംഗ് റോൾ ഷീറ്റ് ആണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതുപോലെ വാങ്ങിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ പറ്റും. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ ഈ ഒരു ഷീറ്റ് തയ്യാറാക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം ഒരു 1/4 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ ആണ്. ഈ ഒരു പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു നാരങ്ങാ നീരിന് പകരമായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ വിനാഗിർ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടത് നല്ലപോലെ തന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ല മയത്തിലൊന്ന് കുഴച്ചിട്ടെടുക്കണം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മയത്തിൽ വേണം നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കുഴക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാനാണ്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റാക്കി ഞാനൊന്ന് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേണം നമ്മൾ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു മാവിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് മാത്രം നമ്മൾ വെച്ചിരുന്നാൽ മതി. ഇനി ഈ ഒരു പാത്രത്തിൽ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ല, ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ മൈദയും ഒരു ഓയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ നിന്ന് ഒരു നാരങ്ങാ വലുപ്പത്തിൽ ഇതുപോലെ ഉരുളി എടുത്തിട്ട് കൈ കൊണ്ട് നല്ലപോലെ തന്നെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കുക. അപ്പോൾ ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ മാവ് ഇതുപോലെ ഉരുട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ഓരോ ബോൾസാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ച് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിത് ഓരോന്ന് പരത്തിയെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള മാവ് തുറന്നിരിക്കുകയാണെങ്കിൽ ആ ഒരു മാവ് അവിടെ ഇരുന്നെങ്കിൽ ഡ്രൈ ആയി പോവും. അപ്പോൾ അടച്ച് തന്നെ വെച്ച് കൊടുത്തേക്കാം. ഇനി ഇതിലൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദാമാവ് നമ്മൾ എടുത്ത് വെച്ചേക്കാം. ഈ ഒരു മാവിൻ്റെ 2 സൈഡിൽ ഇതുപോലെ പൊടി നല്ലപോലെ തന്നെ ഇതുപോലെ നാക്കി കൊടുക്കുക. എങ്കിലും നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ നന്നായിട്ടൊരു പൊടിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ഇതങ്ങ് ആദ്യമേ നൈസായിട്ട് നമ്മൾ പരത്തരുത്. ആദ്യം നമ്മൾ പരത്തുന്ന സമയത്ത് ഈ ഒരു വലുപ്പത്തിലൊന്ന് പരത്തിയിട്ടെടുത്താൽ മതി. ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്ത മാവ് നമുക്ക് ഇതുപോലെ തന്നെ മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. നമ്മൾ ആദ്യം പരത്തിയ ഒരു മാവിൻ്റെ ഏകദേശം ആ ഒരു വലുപ്പത്തിൽ തന്നെ വേണം ഈ ഒരു മാവ് നമ്മൾ പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ പരത്തിയെടുത്ത ഈ ഒരു മാവിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു മൈദയുടെ ഓയിലിൻ്റെ ആ ഒരു മിക്സില്ലേ, ഇത് നല്ലപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഓയിലിൻ്റെ മൈദയുടെ ആ ഒരു മിക്സ് നന്നായിട്ട് തന്നെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത് പരത്തിയെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു മാവിൻ്റെ മുകളിലേക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം. തീരെ ഒരുപാടങ്ങ് ബലത്തിൽ അങ്ങ് നൈസായിട്ട് നമ്മളങ്ങ് പരത്തിയിട്ടെടുക്കരുത്. അത്യാവശ്യം നമുക്ക് നൈസായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ആ ഒരു രണ്ട് മാവും കൂടി ചേർത്ത് ഈ ഒരു വലുപ്പത്തിൽ ഞാനിവിടെ നിന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് കിടക്കുകയാണ്. ഈ ഒരു പാനിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഈ ഒരു മാവ് നമ്മൾ പാനിൽ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ കൂട്ടി വെച്ച് കൊടുക്കരുത്. തീ കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തിയൊക്കെ ചൂടുന്ന പോലെ 2 സൈഡ് അങ്ങ് പൊള്ളി അങ്ങ് പോകരുത്. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്കങ്ങ് അടർത്തി എടുക്കാമെന്നാണ്. സ്ക്വയറായിട്ട് വേണമെങ്കിൽ നമുക്കിതുപോലെ ഒരു സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം.
എന്നിട്ട് ഇതുപോലെ പതിയെ ഇതിൽ നിന്ന് ഒരു മാവ് ഒന്ന് വിടിയിച്ചെടുത്താൽ മതി. അപ്പൊ ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ ഈ ഒരു ഷീറ്റ് തയ്യാറാക്കാവുന്നുള്ളൂ വീട്ടില്. ഇതുപോലെ നമ്മൾ ഓരോന്നും ചുട്ട് അതിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ പുറത്ത് തന്നെ ഇതങ്ങ് വെച്ച് കൊടുക്കരുത്. ഇതങ്ങ് ഡ്രൈ ആയി അങ്ങ് ഉണങ്ങി പോവും. ഒരു കിച്ചൺ ടവലിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് കുറച്ച് മൈദയില് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താണ്, കുറച്ചൊന്ന് കട്ടിക്കിരിക്കുന്ന രീതിയിൽ വേണം ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഷീറ്റിലേക്ക് നമ്മുടെ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് മടക്കിയിട്ടെടുക്കാം. ഇതുപോലെ മടക്കിയതിന് ശേഷം ഈ ഒരു സൈഡിലെല്ലാം ആ ഒരു മൈദയുടെ ആ ഒരു മിക്സ് നമ്മൾ നാക്കി വെച്ചിട്ടില്ലേ, ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സൈഡിലും എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മടക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദയുടെ ആ ഒരു മിക്സ് ഇതുപോലെ തൂത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു രണ്ട് സൈഡും ഇതുപോലെ അകത്തേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ ഒരു അറ്റമൊക്കെ നല്ലപോലെ തന്നെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ ഷീറ്റിനകത്തും ആ ഒരു പഴം വെച്ച് കൊടുത്തിട്ടൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. പഴമെല്ലാം ഒരു ഷീറ്റിനകത്ത് വെച്ച് ഞാൻ ഇതിലൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഓയിലിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഓയിൽ അത്യാവശ്യം ഒരു മീഡിയം ചൂടായിട്ട് എടുക്കാണ്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരുപാട് നമ്മൾ തീ കൂട്ടി വെച്ച് കൊടുക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കകത്ത് നിങ്ങൾ കോരി മാറ്റാനാണ്. അപ്പൊ ഇതിപ്പോ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്ത് നിങ്ങൾ കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എല്ലാം തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു കാരമൽ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഏകദേശം ഒരു അരക്കപ്പോളം പഞ്ചസാര ഇതുപോലെ ഒന്ന് വെതറി ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ സാധാരണ പഞ്ചസാര ഉരിക്കുന്ന പോലെ തന്നെ ഉരുക്കിയിട്ടെടുക്കുക. ഇളക്കിയൊന്നും കൊടുക്കണ്ട, തീ നന്നായിട്ടൊന്ന് കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും പഞ്ചസാര ഇതുപോലെ ഒന്ന് ഉരുക്കി വരുന്നതാണ്. ഇതുപോലെ ഒന്ന് ഉരുക്കി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി പഞ്ചസാരയുടെ ഒരു കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ കയ്യിൽ ഇതുപോലെ പാനെടുത്തിട്ട് ഇതൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പൊ പഞ്ചസാര ഇതുപോലെ നന്നായിട്ട് ഒരുക്കി ഈ ഒരു കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഇതങ്ങ് ഒരുപാടങ്ങ് കറുത്തങ്ങ് പോവരുത്, കറുത്ത് പോയാൽ ചെറിയൊരു കയ്പ് പോലെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ, ഈ ഒരു പാൻ അത്രയും ചൂടായിട്ട് കിടക്കുകയാണ്. കുറച്ചൊന്നും നമ്മൾ വിട്ട് നിന്നിട്ട് വേണം ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ബട്ടർ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമുക്കിതുപോലെ ഓരോ സ്നാക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ആ ഒരു സിറപ്പ് ഒന്ന് ആക്കി കൊടുക്കാം. സിറപ്പ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് അപ്പം തന്നെ ആ ഒരു സ്നാക്സിലൊന്ന് ആക്കി കൊടുക്കണേ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ചെറുതായിട്ടൊന്ന് കട്ട പോലെ ആവുന്നതാണ്. നമ്മൾ ബട്ടർ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നിങ്ങൾ കട്ടിയൊന്നും ആവത്തില്ല, എന്നാലും ചെറിയൊരു കട്ട പോലെ ആവാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇതുപോലെ ഒരു സിറപ്പാക്കി കൊടുക്കുക. നമ്മൾ ഇതുപോലെ ഒരു കാരമൽ മുക്കിയാലും ഓവറായിട്ടുള്ള മധുരമൊന്നും ഇല്ല കേട്ടോ, കാരണം ആ ഒരു ഉള്ളിൽ ആ ഒരു പഴം മാത്രമേ ഇല്ലുള്ളൂ, വേറെ മധുരമുള്ള ഫില്ലിംഗ് ഒന്നും നമ്മൾ വെച്ച് കൊടുത്തിട്ടില്ലല്ലോ. അഥവാ അധികം മധുരം കഴിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ ഒരു സിറപ്പ് തയ്യാറാക്കിയതിനു ശേഷം അപ്പം തന്നെ ആ ഒരു സ്നാക്സിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു സ്നാക്സ് എല്ലാം തന്നെ ഞാൻ ഈ ഒരു സിറപ്പിലൊന്നും ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ബനാന സ്വീറ്റ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴം വെച്ചിട്ട് എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ ഫ്രൈ ചെയ്യുന്നതിന് പകരമായിട്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയും നല്ല ടേസ്റ്റാണ് ആ ഒരു കാരമലൊക്കെ അതിന് പുറത്ത് വരുമ്പോഴത്തേക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പഴം വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.